അങ്ങനെ അന്ന് ആ കുട്ടി അവിടെ വീണ് കിടക്കുമ്പോൾ ഒരു കുട്ടിയില്ല സഹായിക്ക ആ എസ് എൻ്റെ ഫ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കുട്ടികളെ പരിപാടി കേട്ടോ, വലിയൊരു പരിപാടി ഒന്നുമില്ല, ഇന്ന് കുട്ടികൾക്കുള്ള പരിപാടിയാണ്. അപ്പം ഇന്ന് നമ്മുടെ കൂടെ ഉള്ള ആൾക്കാർ അനുരഞ്ജ്, ശ്രേയസ് പറ, ആ ഇർഫാൻ, ഫാരിസ്, റിയാൻ, നന്ദന, നമിത, അമിത, ഒരാൾ കൂടി ഉണ്ട്, അനന്യ. അപ്പം ഇത്ര ആൾക്കാരാണ് നമ്മളെ പരിപാടിയിൽ, ഒരാളും കൂടി ഉണ്ട്, നന്ദു. ഇത്ര ആൾക്കാരാണ് നമ്മുടെ പരിപാടിക്ക് എന്നുള്ളത്. വണ്ടിയിൽ സ്ഥലമില്ലാത്ത ഒരാളെ ബൈക്കുമ്പോൾ കൊണ്ടുപോയാണ്. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോയിൽ ഇവരാണ് ഇന്നത്തെ ഹൈലൈറ്റ്, ഇവരാണ് ഇന്നത്തെ സ്റ്റാർ. അപ്പോൾ എന്താണ് പരിപാടി, എന്താണ് വീഡിയോസ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് കാണാം. അപ്പോഴേ നമ്മളെങ്ങോട്ടാ പോണേ, നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? നാടറമ്പ് ഹൈസ്കൂൾ അല്ലേ? നമ്മളൊക്കെ എത്ര ക്ലാസ്സിലൊക്കെ പഠിക്കണേ? ഒരാൾ രണ്ട്, ഒരാൾ അഞ്ച്, ഒരാൾ ഏഴ്, രണ്ടാൾ ഏഴ്. ഓക്കെ, നാടറമ്പ് ഹൈസ്കൂൾ വെച്ചിട്ടുള്ള പരിപാടി. അപ്പൊ ആദ്യം നമ്മുടെ പ്രസിഡന്റ്, നമ്മളെ യൂണിറ്റ് നാടറമ്പ് യൂണിറ്റ് പ്രസിഡന്റ് തന്നെ വന്നിട്ട് നിങ്ങളോട് എന്ത് ചെയ്യും, പരിചയപ്പെടും. പിന്നെ നിങ്ങൾക്ക് എന്തെല്ലാം പറയാനുണ്ടോ അതെല്ലാം പറയാം. നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ് അല്ലേ, എവിടൊക്കെ പോയിട്ടുണ്ട്, ഏതൊക്കെ സ്ഥലങ്ങൾ നിങ്ങൾ പോയിട്ടുണ്ട്, ഇതെല്ലാം കളികൾ നിങ്ങൾക്ക് ഇഷ്ടമാണ്, ഫുട്ബോളാണോ ക്രിക്കറ്റാണോ, ഇനി വേറെ പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ ക്രിക്കറ്റ് കളിക്കുന്ന പെൺകുട്ടികളൊക്കെ ഉണ്ട് ഇപ്പോൾ അല്ലേ, അല്ലേ? ആ ആ, അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും പറയാം. ഓക്കെ, അപ്പോൾ ഒരു ഭാഗത്തും തുടങ്ങല്ലേ. ആ ഓ, എൻ്റെ പേര് അമൽകൃഷ്ണ, എൻ്റെ വീട് നാടറമ്പന്നെയാണ്. എട്ടിലാണ്, പരിദൂർ സ്കൂളിലാണ് പഠിക്കുന്നത്. വലുതായി കഴിഞ്ഞാൽ ആർമിയിൽ പോകാനാണ് ആഗ്രഹം. ഞാൻ എനിക്ക് സ്കൂൾ കാരമ്പത്തൂരിലാണ് പഠിക്കുന്നത്. ഞാൻ വലുതായ പോലീസാണെന്നെൻ്റെ ആഗ്രഹം. വലുതായി കഴിഞ്ഞിട്ട് ടീച്ചറായ മതി. ആരാധ്യ സി. ആ, എവിടെ വീട്? എവിടെ? വെരി ഗുഡ്. എന്റെ പേര് തീർത്ഥഗോപൻ എന്നാണ്. ഞാൻ കാരമ്പത്തൂരിലാണ് പഠിക്കുന്നത്. ഞാൻ നാലാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. വലുതായാല് എനിക്കൊരു പോലീസാണ്. എന്റെ പേര് അതുൽ ഗോപൻ, ഞാൻ നവോദയയിൽ പഠിക്കുന്നു. എനിക്ക് വലുതായാലും എഞ്ചിനീയർ ആവാനാണ് ആഗ്രഹം. നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ, ഇപ്പൊ നമ്മൾ നാലഞ്ച് കൂട്ടുകാരെ പരിചയപ്പെട്ടിട്ടുള്ളൂ അല്ലേ. അപ്പൊ നമുക്ക് എന്തിനാണ് മടി ഇവിടെ വന്ന് സംസാരിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാര് കൈവക്കിയേ? കൂട്ടുകാരെ എത്ര ആളാ? അപ്പൊ എന്താണ് മടി? നമ്മൾ ആരും പേടിക്കണ്ട, നമ്മൾ കൂട്ടുകാരല്ലേ. ആ കൈവക്ക കൂട്ടുകാരിൻ്റെ ഒരു ഇനി നമ്മൾ പറയാം. എന്റെ പേര്, ഞാൻ ആറാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. കാരമ്പത്തൂർ സ്കൂളിലാണ് പഠിക്കുന്നത്. എന്റെ വീട് നാടപറമ്പാണ്. എനിക്ക് വലുതായിച്ച് ഒരു പോലീസാണ്. പോലീസ് ഒരാളെ കൂടി, പോലീസ് ഒന്നും കൂടി എണ്ണം കൂടിയിട്ട പോലീസിന്. ഇനി അടുത്ത ആള് വരും, നല്ല ധൈര്യമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരാൾ, കോൺഫിഡന്റ് ഉള്ള ആള് ഇതാകേണ്ടി വരും. എന്റെ പേര് മിൻഹ മറിയാം, ഞാൻ അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. AUP സ്കൂൾ കാരമ്പത്തൂരിലാണ്. എനിക്ക് വലുതായ ഡോക്ടർ ആവണം എന്നാണ്. ഡോക്ടർ ആദ്യമായിട്ട് നമ്മൾ കൂട്ടത്തിൽ ഒരു ഡോക്ടർ ആവാൻ താല്പര്യമുള്ള ആ താല്പര്യം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഡോക്ടർ ആവും, മറ്റുള്ള ആളുകളെ സമീപിക്കാനുള്ള ഒരു മടി ഉണ്ടല്ലോ, അതാണ് നമുക്ക് മാറിക്കിട്ടുണ്ട്. ആ മടി മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഒരാളോട് സംസാരിക്കാനോ പാടാനോ എഴുതാനോ ഒന്നും നമുക്ക് മടി ഉണ്ടാവില്ല. ഈ മടി നമ്മൾ ഉള്ളിൽ വെച്ചാൽ നമ്മുടെ ലൈഫിൽ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉയരാൻ കഴിയില്ല. എപ്പോഴും എന്തും പറയാനുള്ള മടിയില്ലായ്മയാണ് നമുക്ക് എന്ത് വേണ്ടത്, എന്താ വേണ്ടത്? ഉറക്ക കേൾക്കല്ല. ആ, അപ്പൊ എത്ര ആൾക്ക് മടിയില്ലാത്ത ആൾക്കാരുടെ കൂടുതൽ കൈപൊക്കിയേ? പാട്ട് അറിയുന്ന എത്ര ആളുണ്ട്? ആ ഒരാള് മടിയില്ലാത്ത പാട്ട് വേണം. വരൂ, ഷിപ്പ് വരൂ. ആ കൂട്ടത്തിൽ സംസാരിച്ച് ഇങ്ങനെ പരിചയപ്പെടുട്ടാ. പേര്? ഒരു പാട്ട്. എന്താ പേര്? ആ പറയ. പൗർണമി തന്നീട്ടിലെ ഒന്നരുവും പാട്ടിലെ രാഗദേവതെ. നല്ല പാട്ടായില്ലേ, പാട്ട് ഇഷ്ടപ്പെട്ടോ?
കുട്ടിക്കാലം തൊട്ടിട്ട് ഇതുപോലെ ബാലസംഘങ്ങളെ നയിക്കാനും ബാലസംഘത്തിൻ്റെ കൂടെ നടക്കുകയൊക്കെ ചെയ്തേർന്നതാണ്. ഇപ്പോൾ കുറേ കാലമായിട്ട് അതിനൊക്കെ വിട്ടു നിന്നപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പിടിയിട്ടണില്ല. പക്ഷെ നിങ്ങളെന്ത് ചെയ്യണം, ഇതുപോലത്തെ ഓരോ പരിപാടികളിൽ പങ്കെടുക്കണം. നമ്മളെ സ്കൂളിൽ നിന്ന് ഞാനിങ്ങനെ അങ്ങോട്ട് നടന്നു പോവാം ബേക്കറിൻ്റെ അവിടേക്ക്. അപ്പോൾ നടന്നു പോകുമ്പോൾ എന്തുണ്ടായി, ഒരു കുട്ടീനെ ബൈക്ക് ഇടിച്ചിട്ട് വീണു. അത് പെൺകുട്ടിയായിരുന്നു. ആ പെൺകുട്ടി ഇങ്ങനെ ബൈക്ക് ഇടിച്ചിട്ട് വീണിട്ട് ഇങ്ങനെ കിടക്കുന്നു. നമ്മളെ സ്കൂളിലത്തെ പെൺകുട്ടികളൊക്കെ ഇതിൻ്റെ അപ്പുറത്തപ്പുറത്തൊക്കെ നിൽക്കുന്നുണ്ട്. ഒരു കുട്ടി പോലും ആ കുട്ടീനെ ഒന്ന് എടുക്കാനോ നോക്കാനോ ശ്രദ്ധിക്കാനോ ഉണ്ടായില്ല. അതേസമയത്ത് ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് സ്കൂളിൻ്റെ ഉള്ളിൽ ഞങ്ങളുടെ ഒരു സംഘടന ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് SFI എന്നായിരുന്നു. ആ സംഘടനയിൽ ശക്തമായി പ്രവർത്തിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടായിരുന്നു. ഏത് പ്രശ്നങ്ങളിൽ ഇടപെടാൻ, ഓടിച്ചെന്ന് സഹായിക്കാൻ, പഠന വിഷയങ്ങളിൽ കൂടെ നിൽക്കാൻ, എല്ലാത്തിനും ഒരു വല്ലാത്തൊരു നേതൃത്വത്തിൻ്റെ നിരയിലേക്കാണ് ഞാനൊക്കെ നടുവട്ട സ്കൂളിൽ പഠിക്കുമ്പോൾ കടന്നു ചെല്ലുന്നത്. അവിടെ ബസ്സിലിങ്ങനെ വരുമ്പോൾ ഒരു പെൺകുട്ടിയുടെ തലയിൽ റോസാപ്പൂ ചൂടിയിട്ട് എന്നും വരും അവൾ. അവളെ തലയിൽ നിന്ന് എന്നും അതിലത്തെ ക്ലീനറുണ്ടല്ലോ ഈ റോസാപ്പൂ എടുക്കും. അങ്ങനെ ആ കുട്ടി ഈ SFI ലീഡർഷിപ്പിലുള്ള പെൺകുട്ടികളുണ്ട്. രേണുക, രേണുക ചേച്ചിയാണ് അതിൻ്റെ ലീഡർ ഉണ്ടായിരുന്നത്. രേണുകയുടെ അടുത്ത് വന്ന് പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന്. പെൺകുട്ടികളുടെ ഒരു പട തന്നെ കാത്തു നിന്നു ആ ബസ് വരുന്ന നേരത്ത്. ആ ബസ്സിൽ നിന്ന് ആ കിളിയെ ഇറക്കി വേണ്ട മാതിരിയാണ് കൈകാര്യം ചെയ്തു കൊടുത്തു. എവിടെ നിന്നാണ് നമുക്കത് ആർജിക്കാൻ കഴിയുന്നത്? ഈ ചെറുപ്പത്തിൽ തന്നെ നാം പഠിക്കുന്നു സമൂഹത്തിനോടുള്ള ബന്ധമുണ്ടാകുന്നു. ആ ബന്ധത്തെ നമ്മുടെ മനസ്സിൽ ഈ സംഘടനയുമായി അല്ലെങ്കിൽ ബാലസംഘവുമായി പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ആ ഒരു കൂട്ടരോടുണ്ടാകുന്ന ഒരു ബന്ധം നമ്മുടെ മനസ്സിൽ ആർജിക്കും. ആ ബന്ധം എന്ത് ചെയ്യും? നമ്മളെ സമൂഹത്തോട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും മനസ്സിൽ. അങ്ങനെ അന്ന് ആ കുട്ടി അവിടെ വീണ് കിടക്കുമ്പോൾ ഒരു കുട്ടിയില്ല സഹായിക്കാൻ. കാരണം അന്ന് പരിദൂരി സ്കൂളിൽ അങ്ങനെ ഒരു സംഘടനയുടെ നേതൃത്വമില്ല. അതുകൊണ്ട് കുട്ടികൾക്ക് അറിയില്ല എന്താണ് ചെയ്യേണ്ടതെന്ന്, അറിയില്ല. ഈ വേദിയിൽ വന്നിട്ട് ധൈര്യമുള്ള ആൾക്കാർ വാ, മടി നിങ്ങൾ നിന്നൊക്കെ ഒഴിവാക്കുക, നല്ല കുട്ടികളായി ചെയ്യുക, അതാണ് നമ്മൾ ബാലസംഘത്തിൻ്റെ ലക്ഷ്യം തന്നെ. പറിക്കാനും വേണ്ടി ചെമ്പകപ്പൂ മണക്കാനും വേണ്ടി എത്ര ഞാൻ പാഞ്ഞു നടന്നടി പൂവാലിങ്കിളിയേ. കള്ളക്കണ്ണാളന്റെ നെഞ്ചിലെന്നാ മലരമ്പു തൊടുത്തവളേ, നിന്റെ കള്ള നൂലക്കുഴി ഉറന്ന പുഞ്ചിരി നടന്ന് കണ്ടോട്ടേ. കള്ളക്കണ്ണാളന്റെ നെഞ്ചിലെന്നാ മലരമ്പു തൊടുത്തവളേ, നിന്റെ കള്ള നൂലക്കുഴി ഉറന്ന പുഞ്ചിരി നടന്ന് കണ്ടോട്ടേ. എൻ്റെ പേര് അനസ്, ഞാൻ 8th ക്ലാസ് പഠിക്കുന്നു. എൻ്റെ വീട് നാടുകളിലായിരുന്നു. പിന്നെ എനിക്ക് ആഗ്രഹം നേഴ്സിംഗ് ആണ്. നമ്മുടെ കൂട്ടത്തിൽ നേഴ്സ് ആവാൻ ഒരാളെ കൂടെ, ഒരു നേഴ്സായ ഒരാൾ എന്നാ പരിചയപ്പെടല്ലേ. നമ്മൾ അവിടെ നിന്നല്ലേ നിർത്തിയത്? എൻ്റെ പേര് ഋതു, ഞാൻ 5th ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എൻ്റെ വീട് കാരമ്പത്തൂരാണ്. എനിക്ക് ആഗ്രഹം ഡോക്ടർ ആവാനാണ്. എൻ്റെ പേര് ദേവാഞ്ജന എന്നാണ്. ഞാൻ 7th ക്ലാസ് പഠിക്കുന്നു. AP സ്കൂൾ കാരമ്പത്തൂരാണ് പഠിക്കുന്നത്. എനിക്ക് ടീച്ചറായാണ് ആഗ്രഹം. എൻ്റെ പേര് അഭിം പ്രമോദ്, ഞാൻ 3rd ക്ലാസ്സിലാണ് പഠിക്കുന്നത്. AP സ്കൂൾ കാരമ്പത്തൂര്. എനിക്ക് വലുതായ ഒരു പട്ടാളക്കാരനാണ് എന്ന് ആഗ്രഹം. എൻ്റെ പേര് അമൽ അറാഫത്ത്. ഞാൻ 1st ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എന്തായി കഴിഞ്ഞാൽ എനിക്ക് പോലീസാണ് പരിചയപ്പെടുത്ത ആള്. എൻ്റെ പേര് ഷൻസ അറാഫത്ത്. ഞാൻ കാരമ്പത്തൂരാണ് പഠിക്കുന്നത്. എനിക്ക് വലുതാവുമ്പോ ഒരു സിനിമ അഭിനയിക്കണം. താല്പര്യങ്ങൾ നമ്മൾ മുമ്പിൽ ഷെയർ ചെയ്യാം. എത്ര മനോഹരമായിട്ടാണ് നമ്മൾ ഷെയർ ചെയ്ത്. അടുത്ത ആള് അൻഷിത. ഞാൻ 9th ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എൻ്റെ വീട് നാടുമ്പോൾ
എനിക്ക് നേഴ്സ് ആവാനായിരുന്നു. ഞാൻ നാടൻപിള്ളിലെ സെക്രട്ടറിയാണ്. എൻ്റെ പേര് അറിയുന്നവരും ഉണ്ടാവും അറിയാത്തവരും ഉണ്ടാവും, അതുകൊണ്ട് പറയുകയാണ്. എൻ്റെ പേര് ഷിഫ. ഞാൻ 9-ാം ക്ലാസ്സിൽ ഇവിടെ തന്നെയാണ് പഠിക്കുന്നത്. പിന്നെ എൻ്റെ ആഗ്രഹം ചോദിച്ചാൽ അധികം ആർക്കും അറിയുന്നുണ്ടാവില്ല, അതുകൊണ്ട് തന്നെ പറഞ്ഞേക്കാം. ഞാൻ എനിക്ക് ആഗ്രഹം ഹെയർ ഹോസ്റ്റസ് ആവാനാണ്. അറിയുന്നുണ്ടാവുമല്ലോ ഇങ്ങനെ പ്ലെയിൻ കൂടെ പോകുന്ന ഒരു പരിപാടി. ഹെയർ ഹോസ്റ്റസ് ആവാനാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പം നടക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാം. ശ്രീജുഷ, ഞാൻ 9G ക്ലാസ്സിലാണ്. ഞാൻ ഇവിടെ തന്നെയാണ് പഠിക്കുന്നത്. പിന്നെ എനിക്ക് ഇവരെ പോലെ തന്നെ പോലീസ് ആവാനും വിമൻ പോലീസ് ആവാനാണ് ആഗ്രഹം. SPC കേഡറ്റാണ്. പിന്നെ അങ്ങനെ നാടോർമ്മ ഇവിടെ തന്നെയാണ് വീട്. ചിന്നവർ അങ്ങനെ ഒക്കെ പോകണമെന്ന്, കൊറോണ കാലത്തെ ജീവിതം അങ്ങനെ പോകുന്നു. എല്ലാവരും ഇവിടെ വരാനുള്ള ആളുകളാണ്, വരാൻ കഴിവുള്ളതും മടിയില്ലാത്ത ആൾക്കാരാണ്. പറഞ്ഞോ. ഞാൻ എന്താ ഇവിടെ ഈ സ്കൂളിലാണ് പഠിക്കുന്നത്, +1. പിന്നെന്താ, ഞാൻ എനിക്ക് ഡോക്ടറാണെന്ന് തന്നെ ആഗ്രഹം. ബയോ സയൻസ് എടുത്തിട്ടുണ്ട് ഞാൻ. എൻ്റെ പേര് ആദിദേവ്. ഞാൻ കാരമ്പത്ത് സ്കൂളിലാണ് പഠിക്കുന്നത്. എനിക്ക് പോലീസ് ആവാനാണ് ആഗ്രഹം. എൻ്റെ പേര് അർജുൻ. ഞാൻ സ്കൂൾ കാരമ്പത്തൂര് പഠിക്കുന്നു. എൻ്റെ വീട് ഇവിടെ ഇടുത്ത് തന്നെ. എൻ്റെ ആഗ്രഹം ഡോക്ടറാവുകൊണ്ടാണ്. കാരമ്പത്തൂര് BE പഠിക്കുന്നു. എൻ്റെ ആഗ്രഹം ഒരു ഫുട്ബോൾ പ്ലെയറാണ്. ടൺ 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 മിണ്ടാതിരിയടാ മിണ്ടാതിരിയ ചെണ്ടേ നിന്നെ തല്ലും ഞാൻ. കൂടെ പാടണം. മിണ്ടാതിരിയടാ മിണ്ടാതിരിയടാ മിണ്ടിയാ നിന്നെ തല്ലും ഞാൻ മിണ്ടിയാല്. ആ അപ്പൊ ചെണ്ട എന്താ പറഞ്ഞ്? തല്ലാതിരിയടാ തല്ലാതിരിയടാ തല്ല ഇനിയും മിണ്ടും ഞാൻ. ടൺ 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 കൂട്ടുകാരെ ചെണ്ടോട്ടു. ടൺ 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 തല്ലാതിരിയുടെ തല്ലാതിരിയുടെ തല്ല ഇനിയും മിണ്ടും ഞാൻ. മിണ്ടാതിരിയുടെ മിണ്ടാതിരിയുടെ മിണ്ടിയ ഇനിയും തല്ലും ഞാൻ. ഇഷ്ടപ്പെട്ടോ? ഇല്ലേക്ക് ടെൻഷനാവും. അപ്പോൾ ഇന്നത്തെ പരിപാടി ബാലസംഘം പരിപാടിയാണ്. നാടൻപ ഹൈസ്കൂളാണ് ഈ കാണുന്നത്. ഹൈസ്കൂളിൻ്റെ ഒരു സൈഡിൽ വെച്ചിട്ടാണ് പരിപാടി നടക്കുന്നത്. നല്ല ക്ലാസ്സുകളാണ് കുട്ടികൾക്ക് എടുത്ത് കൊടുക്കുന്നത്. ധൈര്യത്തോട് കൂടിയിട്ട് എന്തിനും പൊതു ഇടങ്ങളിൽ ധൈര്യത്തോടെ അവരെ സമീപിക്കാനും അവരെ സ്പോർട്സ് പരമായിട്ടും അല്ലെങ്കിൽ അവരെ കായികപരമായിട്ടും കലാപരമായിട്ടൊക്കെയുള്ള കഴിവുകളെ ഉയർത്തി കൊണ്ടുവരാനും അവർക്കൊരു പ്രചോദനം കൊടുക്കുക. അവരെ മനസ്സിനെയും ശരീരത്തെയും അതിന് ഊർജം നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് ബാലസംഘം നടത്തുന്ന പരിപാടിയാണ്. നമ്മുടെ കുട്ടികൾക്കും വേണ്ടത് തന്നെ കേട്ടോ, ധൈര്യമാണ്. നല്ല ധൈര്യമാണ് കുട്ടികൾക്ക്. അവരെ കഴിവുകളും അതെല്ലാം പുറത്തോട്ട് പ്രകടിപ്പിക്കാനുള്ള ഒരു വേദി കൂടിയാണ് നമ്മുടെ ബാലസംഘം പരിപാടി. അപ്പൊ നിങ്ങളെ കൂട്ടുകാരെല്ലാവരും നിങ്ങൾ കൂട്ടി വരണം. ഓക്കെ. നമ്മുടെ ഈ പരിപാടിക്ക് ബാലസംഘത്തിന്റെ കാർണിവൽ, അതാണ് നമ്മുടെ പരിപാടിയുടെ പേര്, സ്ഥാപനത്തോടനുബന്ധിച്ചുള്ള കാർണിവലില് പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയാനായി നമ്മുടെ വിഷ്ണു മാഷെ ക്ഷണിക്കുന്നു. എന്റെ പേര് വിഷ്ണു. അറിയോ എന്നെ? പരിപാടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? നന്നായിരുന്നോ? ഇഷ്ടപ്പെട്ടു? പിന്നെയും വരിക വിളിച്ചു കഴിഞ്ഞാൽ വരും. അപ്പം നമുക്ക് അടുത്ത ദിവസം വിളിക്കാം കേട്ടോ, അടുത്ത ആഴ്ച കേട്ട് അല്ലേ, അടുത്ത ആഴ്ച കേട്ട് വിളിക്കാം കേട്ടോ. അപ്പം ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ കൂട്ടുകാർക്കും നന്ദി പറയാം.
ബാലസംഘം കാർണിവൽ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമ്മുടെ നാടൻപുറം സ്കൂളിൽ ഹൈസ്കൂളിൽ വെച്ചപ്പെടുന്ന പരിപാടിയിൽ അപ്പോൾ പങ്കെടുത്ത ആൾക്കാരൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് കഴിഞ്ഞ് നിൽക്കുന്നത്. സൂപ്പറായിരുന്നു പരിപാടി. ബാലസംഘം സ്ഥാപക ദിനമാണെന്ന് അതിൻ്റെ ഒരു കാർണിവൽ പരിപാടിയാണ് ഇപ്പോൾ നടന്നത്. ഇപ്പോൾ വീഡിയോ കാണുന്നവരോട് എന്താ പറയുള്ളത്? വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക.